പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ റേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥിരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് എന്താണ് മെച്ചം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇനി വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ആ ഒരു മോഡൽ, നമ്മൾ എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ ആ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്, അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വില കുറച്ച് ഒരു എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഓഫർ എന്ന നിലയ്ക്ക് നമ്മൾ ആ പരിചയപ്പെടുത്തുന്നത് ഏത് പ്രോഡക്റ്റാണോ ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹൈഹെഡ് സൈറ്റുകൾക്ക് ആവശ്യമായ ഒരു മൾട്ടി സ്റ്റേജ് പമ്പിനെ കുറിച്ചാണ്. നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഡെക്കാൻ ബ്രാൻഡിലെ ഒരു ഡബിൾ സ്റ്റേജ് പമ്പാണ്. ഈ സ്പെസിഫിക് മോഡൽ ഇത് 1.5 HP ആണ്. ആക്ച്വലി ഇവർക്ക് ഇതിൽ മൂന്ന് മോഡലുകളാണ് വരുന്നത്. ഒരു 1 HP മോഡൽ വരുന്നുണ്ട്, അതിൻ്റെ മാക്സിമം ഹെഡ് 42 മീറ്റർ ആണ്. 1.5 HP വരുന്നുണ്ട്, അതിൻ്റെ മാക്സിമം ഹെഡ് 45 മീറ്റർ. മൂന്നാമത്തെ മോഡൽ 2 HP ആണ്, അതിൻ്റെ മാക്സിമം ഹെഡ് വരുന്നത് 56 മീറ്റർ. അങ്ങനെ മൂന്ന് മോഡൽസാണുള്ളത്. നമുക്ക് അറിയാം മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഇതേപോലത്തെ ഹൊറിസോണ്ടൽ ടൈപ്പും വെർട്ടിക്കൽ ടൈപ്പും സബ്മേഴ്സിബിളുമായിട്ടുള്ള പല പല ഹൈഹെഡ് മോഡൽസ് വരുന്നുണ്ട്, അതായത് സ്റ്റേജ് പമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പമ്പുകൾ കമ്പയർ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് തോന്നിയതും ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തോന്നിയതുമായിട്ടുള്ള ഒരു പമ്പാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തുകൊണ്ട് മൾട്ടി സ്റ്റേജ് പമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ 1.5 HP സാധാരണ സിംഗിൾ ഇംപെല്ലറുള്ള പമ്പ് ആവറേജ് പല കമ്പനികൾ കമ്പയർ ചെയ്തതിൽ നിന്ന് ഒരു 40-42 മീറ്റർ ആയിരിക്കും അതിന് മാക്സിമം ഹെഡ് കിട്ടുക. ഈ 40-42 മീറ്ററിൽ അതിന് മാക്സിമം കിട്ടുക 20-30 ലിറ്റർ പെർ മിനിറ്റ് ആയിരിക്കും അതിൻ്റെ ഡിസ്ചാർജ്. അതായത് ഒരു മണിക്കൂറിൽ ഏകദേശം 1200-1600 ലിറ്റർ ആയിരിക്കും 1.5 HP ഏത് കമ്പനി എടുത്താലും അതിൽ സിംഗിൾ സ്റ്റേജിന് പമ്പിന് കിട്ടുക. അതേ സ്ഥാനത്ത് നമ്മളൊരു മൾട്ടി സ്റ്റേജ് പമ്പ് വയ്ക്കുകയാണെങ്കിൽ അതിന് ഇപ്പോൾ ഈ പമ്പ് തന്നെ വയ്ക്കുകയാണെങ്കിൽ ഇതിന് 45 മീറ്റർ ഹെഡുണ്ട്, ഏകദേശം 41-ാമത്തെ മീറ്ററിൽ നമുക്ക് 80 LP ഒരു 4000 ചില്ലറ ലിറ്റർ വെള്ളം കിട്ടും. അതായത് 4800 ലിറ്റർ പെർ അവർ ആയിരിക്കും അതിൻ്റെ ഡിസ്ചാർജും കിട്ടുക. അപ്പോൾ രണ്ട് മെച്ചമാണ്. ഒന്ന്, 1.5 HP പമ്പിൽ നിർത്തി 1.5 HP മോട്ടറിൻ്റെ അതേ കൺസെപ്ഷനിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വെള്ളവും കൂടുതൽ ഡിസ്ചാർജും കിട്ടും. ഇനി ഇപ്പോൾ കറണ്ട് കൺസെപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിലൊരു നേരിയ വ്യത്യാസമുണ്ടോ? എങ്ങനെ പോയാലും ഇതിന് ചെറിയൊരു കറണ്ട് കൺസെപ്ഷൻ കൂടുതലുണ്ടാവും. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണത്തിൽ വരിക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതേ പമ്പ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സിംഗിൾ സ്റ്റേജ് പമ്പ് ഒരു 1600 ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ തരുമ്പോൾ ഇത് ഏകദേശം 4800 ലിറ്റർ വെള്ളം തരുന്നുണ്ട്. അങ്ങനെ തന്നെ നിങ്ങളുടെ പമ്പിംഗ് ടൈം നേരെ പകുതിയിൽ താഴെയായി. അപ്പോൾ കറണ്ട് കൺസെപ്ഷനിൽ നിങ്ങളൊരു പമ്പിങ്ങിൻ്റെ ടൈം വെച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരും. അതായത് ഈ പമ്പ് നിങ്ങൾക്ക് ഒരുപാട് എനർജി സേവ് ചെയ്ത് തരും, കാര്യം അത് കുറച്ച് കൂടുതൽ കൺസെപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും. കാരണം അതിൻ്റെ വെള്ളം കൂടുതലാണ്, നിങ്ങളുടെ ടാങ്ക് പെട്ടെന്ന് നിറയും, നിങ്ങൾക്ക് കുറച്ച് ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പമ്പ് ഓഫ് ചെയ്യാൻ പറ്റും. പമ്പ് സെലക്ഷനിൽ വരാൻ നേരത്ത് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് കൂടിയ ഹെഡുള്ള സൈറ്റുകളിൽ കൂടിയ HP മോട്ടർ വെക്കണം എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ. ഇത് ഒരു പരിധിവരെ ശരിയാണ്, എന്നാൽ അത് കൂടിയ ശതമാനം തെറ്റുമാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഇതേപോലത്തെ മൾട്ടി സ്റ്റേജ് പമ്പുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ സിംഗിൾ ഇംപെല്ലറിന് ഉള്ളതിൽ കൂടുതൽ ഇംപെല്ലർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഹെഡ് റേഞ്ചും കൂടുതലുണ്ട്. അതായത് കൂടുതൽ ഹെഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പമ്പുകളാണ് മൾട്ടി സ്റ്റേജ് പമ്പുകൾ. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നോക്കുന്ന 1.5 HP കൂടുതൽ ഡിസ്ചാർജും കൂടുതൽ ഹെഡും ചിലപ്പോൾ ഇതിൻ്റെ 1 HP കിട്ടിയേക്കാം. നിങ്ങൾ ഒരുപക്ഷെ 2 HP ആണ് നോക്കുന്നതെങ്കിൽ ആ 2 HP കൂടുതൽ ഡിസ്ചാർജും കൂടുതൽ ഹെഡും ഇതേപോലെ ഒരു മൾട്ടി സ്റ്റേജ് പമ്പുകൾക്ക് ലഭിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയാവുന്നത് കുറഞ്ഞ കൺസെപ്ഷൻ, കുറഞ്ഞ കറണ്ട് കൺസെപ്ഷനിൽ നിങ്ങൾക്ക് കൂടുതൽ ഹെഡും കൂടുതൽ ഡിസ്ചാർജുമാണ് ഇതേപോലെയുള്ള മൾട്ടി സ്റ്റേജ് പമ്പുകളുടെ ഒരു പ്രത്യേകത. സെലക്ഷനിൽ വരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഇതിപ്പോൾ 1.5 ഇഞ്ച് ഔട്ട്ലെറ്റ് ഉള്ളൊരു പമ്പാണ്, അപ്പോൾ ഒരു 1.5 ഇഞ്ച് ഔട്ട്ലെറ്റ് ഉള്ളൊരു പമ്പ് എടുത്താൽ കൂടുതൽ വെള്ളം കിട്ടില്ലേ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അത് വളരെ കറക്റ്റാണ്, വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. വലിയ പൈപ്പ് സൈസിൽ, അതായത് വലിയ ഡയുള്ള പമ്പുകളിൽ തന്നെയാണ് കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് വരിക. പക്ഷേ അതിലുള്ള ഒരു പ്രശ്നം നമ്മുടെ സൈറ്റിൽ വരുന്ന എഫക്റ്റീവ് ഹെഡാണ്. ഏതൊരു പമ്പിനും അത് എത്ര ലിറ്റർ വെള്ളം, എത്ര ലിറ്റർ അളവിൽ വെള്ളം കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ആ പമ്പിൻ്റെ ഹെഡും നമ്മളത് വയ്ക്കുന്ന സൈറ്റിലെ എഫക്റ്റീവ് ഹെഡുമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2.5 പമ്പ്, ഒരു സാധാരണ 1.5 HP 2 ഇഞ്ച് വലിയും 1.5 ഇഞ്ച് ഡെലിവറി സൈസ് ഉള്ള ഒരു പമ്പ്, അപ്പോൾ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയ പൈപ്പ് സൈസാണ് നമ്മൾ ഇടുന്നത്. അതിൻ്റെ മാക്സിമം ഹെഡ് ഒരു 28 മീറ്റർ വരെ ആണെങ്കിൽ ഈ 28-ാമത്തെ മീറ്ററിൽ 1.5 ഇഞ്ച് പൈപ്പ് ആണെങ്കിൽ കൂടെ അതിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. കാരണം ആ പമ്പിൻ്റെ മാക്സിമം ഹെഡിലേക്ക് നമ്മുടെ സൈറ്റ് ഹെഡ് പോയി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ 1.5 ഇഞ്ചിൽ തരുന്നതിൽ കൂടുതൽ വെള്ളം നമ്മുടെ ഈ 1.5 ഇഞ്ചിൽ തരും. കാരണം അതിൻ്റെ ഹെഡ് റേഞ്ച് 45 മീറ്റർ വരെ ഉണ്ട്. 28-ാമത്തെ മീറ്ററിൽ മറ്റേ പമ്പിൻ്റെ ക്ലോസിങ്ങിനോടടുത്തു, ഈ പമ്പ് അതിൻ്റെ ഏകദേശം ഒരു മിനിമം ഹെഡിൽ തൊട്ട് മേലെയായിരിക്കും. അപ്പോൾ 1.5 ഇഞ്ചിൽ കിട്ടുന്നതിൽ കൂടുതൽ വെള്ളം നമുക്ക് ഇതിൽ 1.5 ഇഞ്ചിൽ കിട്ടും.
അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, പൈപ്പ് സൈസ് വലുതായാൽ വെള്ളത്തിൻ്റെ അളവ് കൂടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വലിയ പൈപ്പ് സൈസിൽ തന്നെയാണ് കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് വരിക. പക്ഷേ നമ്മുടെ സൈറ്റിലുള്ള എഫക്റ്റീവ് ഹെഡ് എത്രയാണോ ആ ഹെഡിൽ ഉള്ള പമ്പിൻ്റെ ഡിസ്ചാർജ് ആണ് നമ്മൾ നോക്കേണ്ടത്. പൈപ്പ് സൈസിനേക്കാൾ കൂടുതൽ നമ്മുടെ സൈറ്റിൽ എത്രയാണോ എഫക്റ്റീവ് ഹെഡ്, അവിടെ ചിലപ്പോൾ ഈ 1.5 ഇഞ്ചിൻ്റെ 2.5 പമ്പ് വയ്ക്കുന്നതിൽ കൂടുതൽ വെള്ളം നമ്മുടെ ഈ 1.5 ഇഞ്ചിൻ്റെ ഡബിൾ സ്റ്റേജ് പമ്പിന് കിട്ടിയേക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സൈറ്റിലെ എഫക്റ്റീവ് ഹെഡ് നോക്കുക, ആ എഫക്റ്റീവ് ഹെഡിലുള്ള ഡിസ്ചാർജിനനുസരിച്ച് പമ്പ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ കാസ്റ്റേൺ ബോഡിയാണ്, നല്ല ഹെവി ടൈപ്പ് ബോഡിയാണ് ഇത്. നമുക്ക് രണ്ടുപേര് കൂടാതെ ഇത് എടുത്തിട്ട് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു പമ്പാണ്. അതേപോലെ ഇതിൻ്റെ ഇമ്പലർ വരുന്നത് കാസ്റ്റേൺ ആണ്. ഇനി ഇതിൽ തന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് ഇതിൽ ബ്രോൺസ് ഇമ്പലറും കിട്ടും. അത് എനിക്ക് തോന്നുന്നൊരു ഏകദേശം ഇതിൻ്റെ പ്രൈസിൽ നിന്നൊരു +3,000 ഒക്കെ ആയിരിക്കും അതിൻ്റെ വ്യത്യാസം വരിക. സെക്ഷനും ഡെലിവറി സൈസും 1.5 ഇഞ്ച് തന്നെയാണ്. 1.5 ഇഞ്ച് ഡെലിവറി, ഓ സോറി, 1.5 ഇഞ്ച് സെക്ഷനും 1.5 ഇഞ്ച് ഡെലിവറി, രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ഡെക്കാൻ പമ്പുകളുടെ മോസ്റ്റ്ലി എല്ലാ പമ്പുകൾക്കും വരുന്നത് കോപ്പർ റോട്ടറാണ്, ഒരു വെൽ ബിൽറ്റ് മോട്ടറാണ്. അതായത് നല്ല ഹെവി ഡ്യൂട്ടി, നമുക്കത് കാണുമ്പോഴുള്ള ഒരു ഫീലിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോഴും തന്നെ മനസ്സിലാകുന്ന ഒരു വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരു നല്ല ഹെവി ടൈപ്പ് ഒരു പമ്പായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, ഇനി ഈ പമ്പുകളുടെ ഏകദേശം പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 1 മോഡൽ 1 HP 1 ഇഞ്ച് വലി 1 ഇഞ്ച് തള്ള്, മാക്സിമം ഹെഡ് വരുന്നത് 42 മീറ്റർ ആണ്. അതിന് ഏകദേശം പ്രൈസ് റേഞ്ച് വരുന്ന ഒരു 11,000 അടുത്താണ് അതിൻ്റെ റേഞ്ച് വരിക. ഇതിൻ്റെ തന്നെ 1.5 HP 1.5 ഇഞ്ച് സെക്ഷനും 1.5 ഇഞ്ച് ഡെലിവറി സൈസും 45 മീറ്ററും ഹെഡുള്ള ഈ സ്പെസിഫിക് മോഡൽ, ഇതിന് ഏകദേശം 13,000 രൂപയുടെ അടുത്താണ് റേഞ്ച് വരിക. 3 മോഡൽ 2 HP ആണ്. 2 HP തന്നെ 1.5 ഇഞ്ച് വലിയും 1.5 ഇഞ്ച് തള്ളും വരുന്ന പമ്പ് ഏകദേശം 15,000 രൂപയുടെ മുകളിൽ. ഈ 3 പ്രൈസ് റേഞ്ചിലാണ് ഈ പമ്പുകൾ വരിക. ഇനി നമ്മളോട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ്. നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അതും പ്ലാൻ ചെയ്യാം. എല്ലാവരും നമ്പറൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്കൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. അതായത് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ചെറിയ സ്റ്റാർട്ടപ്പ് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, ചില ഐഡിയാസ് നമുക്ക് ഷെയർ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് വർക്കുകൾ വരുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കാണെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം, ഒരാൾക്ക് അറിയില്ലാത്ത കാര്യമാണെങ്കിൽ മറ്റൊരാളോട് ചോദിക്കാം. അങ്ങനെയൊക്കെ നമുക്കൊരു അറിവുകൾ ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ അതൊരു പ്രോപ്പർ ഗൈഡ്ലൈൻസ് വെച്ചിട്ടായിരിക്കും, വെറുതെ മറ്റു ഗ്രൂപ്പുകൾ പോലെ എന്തും ഷെയർ ചെയ്യാം, രാഷ്ട്രീയപരമായിട്ടുള്ള, മതപരമായിട്ടുള്ള, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, അങ്ങനെ എന്തും ഷെയർ ചെയ്യാനുള്ളൊരു ഗ്രൂപ്പായിട്ട് നമ്മളതിനെ കണക്കുകൂട്ടുന്നില്ല. നമുക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറഞ്ഞ മോട്ടറുകളും മോട്ടറുകളുടെ കണക്ഷനും സ്റ്റാർട്ടേഴ്സും പാനൽസും അങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ട ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡ്ലൈൻസ് വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. എനിക്കറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാം, അതിന് റിപ്ലൈ കൊടുക്കാം. ഒരു ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആ ഗ്രൂപ്പ് ഉപയോഗിക്കരുത്. ഒരു പ്രോപ്പർ ഗൈഡ്ലൈൻസ് വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.